നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന പരാതിയിൽ കേസെടുത്തിട്ടുള്ള രാഹുലിന്റെ വീട്ടിലാണ്. രാഹുലിന്റെ അമ്മയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ രാഹുലിന്റെ പേരിൽ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? അങ്ങനെ അക്രമമായിട്ട് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എടുക്കരുതെന്നാണ് ഞങ്ങളുടെ അപേക്ഷം. യുവതിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? യുവതിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് തല കറങ്ങുന്ന കാരണം പറയാൻ പോലും ലേശം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിരിക്കുന്നു. അങ്ങനെ അടിച്ചേക്കുന്ന അല്ല, ബെൽറ്റ് കൊണ്ട് അടിച്ചെന്ന് എനിക്ക് ഇന്നും ബോധ്യമായിട്ടില്ല. പിന്നെ കഴുത്തൽ മുറുക്കിയെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ മോൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. അടിക്കും, അടിച്ചു കാണും, അതില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അത് അവിടെ സംഭവിച്ച എന്താന്നുള്ളത് ഗായിക പീഡനം അല്ലെങ്കിൽ ശ്രീധരത്തിന്റെ പേരിലോ പറഞ്ഞിട്ടുള്ള കലഹമല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കലഹം അവിടെ ഉണ്ടായത്? കലഹം ഉണ്ടായത് ഫോണിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണ്. അതായത് അതായത് എന്റെ മരുമോക്ക് കാമുകന്റെ കോള് വന്നു അല്ലെങ്കിൽ മെസ്സേജ് വന്നു, അതിൽ തുടർന്നുള്ള വഴക്കാണ്. അല്ലാതെ ശ്രീധനം ചോദിച്ചിട്ട് അമ്മ ഇത് പറഞ്ഞിട്ടോ ഒരു ഇതുമല്ല. ഞങ്ങൾക്ക് ശ്രീധനം വേണ്ട. ഞങ്ങൾ ഏത് പെൺകുട്ടിനെ എന്ത് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ശ്രീധനം വേണ്ട, ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പിന്നെ അതിന്റെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും കുട്ടീനെ ബുദ്ധിമുട്ടിക്കൂല. കാരണം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നില്ല. ഫസ്റ്റ് കണ്ട അന്ന് മുതൽ ഞങ്ങളോടൊപ്പം കുട്ടി സഹകരിക്കുന്നില്ല. റൂമിന്റെ പുറത്തേക്ക് വരുന്നില്ല. ഭക്ഷണം കഴിക്കാനാണ് കുട്ടി താഴേക്ക് വരുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ശ്രീധരനെ ചോദിച്ചത്, അവരുടെ വീട്ടുകാർ ഞങ്ങൾ അവിടെ ഇതിന് പരിപാടിക്ക് പോയപ്പോഴാണ് വീട്ടുകാരെ കണ്ടത്. പിന്നെ ഞങ്ങൾ എപ്പോൾ ശ്രീധരനം ചോദിക്കാൻ കല്യാണ സ്ഥലത്താണ് പോകുന്നത്. അന്നേരം ശ്രീധരനം ചോദിക്കുക, പിന്നെ ആരോടാ അത് ചോദിച്ചാൽ എനിക്കത് തെളിവ് കൊണ്ടുവരണം. ഞാൻ ആരോടാ ശ്രീധരനം ചോദിച്ചതെന്ന് അത് തെളിഞ്ഞു വരണം. കാരണം ഈ സമൂഹത്തിന് ഇത്രയും നാട്ടുകാർ കാണാമെന്ന് പരമാവധി കണ്ട് അമ്മായിമ്മ ശ്രീധരനം ചോദിച്ചത് അത് ആരുടെ മുമ്പിൽ ആരോടാ ചോദിച്ചതെന്നുള്ളത് എനിക്ക് തെളിവ് തരണം, എനിക്ക് അറിയണം. ഈ രാഹുല് നേരത്തെ ഒരു കല്യാണം കഴിച്ചായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, അതിലെന്താണ് വാസ്തവം? അത് നിശ്ചയം നടന്നതാ. നിശ്ചയം നടന്നു? ആ നിശ്ചയം നടന്നു, കല്യാണം നടന്നിട്ടില്ല. രജിസ്റ്റർ മാരേജ് നടന്നിരുന്നു? ആ നടന്നു. അപ്പോൾ ആ ബന്ധം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു? ഒഴിവാക്കി, അല്ല കടലസമ്പ്രദായം കിട്ടിയിട്ടില്ല, കൊടുത്തു. അതിന് ശേഷമാണ്, അത് ഈ കുട്ടിക്ക് അറിയുകയും ചെയ്യാം. ഏത് ഇപ്പൊ നടന്ന് കുഞ്ഞിനെല്ലാ കാര്യങ്ങളും അറിയാം. കാരണം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇവിടെ അറിഞ്ഞോണ്ടാണ് എന്റെ മോനെ. അന്നേരം പറഞ്ഞ് എന്ത് വന്നാലും അതിൽ നിന്ന് എന്ത് പ്രശ്നം വന്നാലും രാഹുലെ ഞാൻ നേരിടും, ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് രാഹുലിന് ഇഷ്ടമാണ്, നമുക്ക് എനിക്ക് സമ്മതമാണെന്നും പറഞ്ഞിട്ടാണ് ഒരൊറ്റ ഒരു ഇതിനാണ് ഞങ്ങളിതിന് ഈ ആലോചന മുമ്പോട്ട് കൊണ്ടുവന്നതും കല്യാണം കഴിച്ചതും. ഈ രാഹുൽ ലഹരി മരുന്ന് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മർദ്ദനാണെന്നാണ് പറയുന്നത്? കേലുവല്ല, അത് അവരുടെ ജയത്തിന് അവർ പറയുന്നതാണ്. ഈ പറയുന്ന എനിക്കാണേലും പറയാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്ന ആളല്ല. എന്റെ കണ്ണിന് കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഓള് ലേശം മദ്യപിക്കും, കാരണം എന്റെ മുമ്പിൽ ഇന്ന് ചെയ്താണ്, അതെനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം എനിക്ക് ചെയ്യാത്ത, ഞാൻ ഒരിക്കലും കാണാത്തത്, എന്റെ കണ്ണുകൊണ്ട് കാണാത്തത് എന്റെ മോന്റെ ആയാലും മക്കളുടെ ആയാലും മരുമക്കളെ ആയാലും ഞാൻ പറയില്ല. പക്ഷെ ഓള് ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് കാറിൽ കണ്ടേനന്ന് ഓള് മദ്യപിച്ചിരിക്കുന്നു. അത് മോൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, സിഗരറ്റിന്റെ ഇത് വലിച്ചിട്ട് വലിക്കുകയും ചെയ്യും. പരിക്ക് അങ്ങനെ കാര്യായിട്ടില്ല മോനെ. ഞാൻ എന്താ പറയണ്ടേ, ഇവിടെ നെറ്റിക്ക് മുഴയുണ്ട്, നെറ്റിക്ക് മുഴയുണ്ട്. അല്ല ബെൽറ്റ് കൊണ്ട് അടിക്കാന്ന് പറഞ്ഞാല് അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇപ്പോഴും അങ്ങനെ ചെയ്തെന്നുള്ളത്. കാരണം അവരുടെ ജയത്തിന് അവർ പറഞ്ഞതാണോ ഇല്ലെന്ന് എനിക്കും കള്ളത്തരം പറയാം. അത് നമുക്ക് ശാസ്ത്രമല്ല, എന്തിനു കള്ളത്തിനും പറയാം. നമ്മൾ സത്ത നടന്നാൽ നേരായിട്ടുള്ള വഴി പറഞ്ഞാലല്ലേ നമുക്കത് ഇതാണോ. പക്ഷെ സംഭവം നടന്ന ഇതാണ്, അന്ന് ഇവര് പിന്നെ ഉച്ചയായി ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നു, പിന്നെ വൈകുന്നേരവും വന്നു, പിന്നെ വൈകുന്നേരം ഇവരുണ്ട് പറഞ്ഞ് കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങളല്ലേ പോകണ്ടേന്ന് പറഞ്ഞ് ഇവരെ തന്നെ കല്യാണത്തിന് പറഞ്ഞു വിടുക, മേളിലൊരു കല്യാണം ഉണ്ട്. അവിടെ പോയപ്പോ ലേശം അടിച്ചു കാണും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇവര് വണ്ടി എടുത്തോട്ട് ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് രണ്ടു മണിയോ രണ്ടരയോ ആ സമയം അങ്ങാണ്ടായിക്കുന്നു. അപ്പൊ അതിന് മുന്നേ ഞാൻ എണ്ണീറ്റ് വന്ന് നോക്കിയപ്പോ ഇവിടെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ബഹളം ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നടക്കുന്ന ഒരാളുമായിട്ട് നടക്കുമ്പോ എങ്ങനെ ഇത് ബഹളം ഉണ്ടാവും നമുക്ക് തോന്നുവോ? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടെങ്കിലല്ലേ, അതിന് മുന്നേ ഇവിടെ ഒരു വാക്കുതർക്കം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ഇത് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് രാഹുലായിട്ട് അവസാനം നിങ്ങൾ ബന്ധപ്പെട്ടത് കുടുംബം? ഉണ്ടായിരുന്നപ്പോ അല്ല, ഫോൺ ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു രാഹുലിനെ ഈ കേസ് വന്നതിന് ശേഷം. ഇന്നലെ ഇവിടെ ഇല്ലേ?
ആള്. ഓ പിന്നെ ഇന്നലെ ഇവിടെ ഉണ്ട്, ഞങ്ങള് വർത്താനം പറഞ്ഞു. ഒന്നിച്ച് ചോറും തിന്നിട്ട് പോയതല്ലേ കുട്ടി പുറത്തേക്ക്. രാഹുൽ എവിടെയാണെന്നുള്ള വല്ല അറിയോ? ഒരു അറിവില്ല. ഫോൺ വിളിച്ചെടുക്കുന്നില്ല, എടുക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ, സ്വിച്ച് ഓഫാ. ഇനി വയ്യാഴ്ച വല്ലതും വന്നാൽ ആശുപത്രിയിലാണോ? ഞങ്ങൾക്ക് ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ അതിനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് എത്ര തവണ വീട്ടിലേക്ക് എത്തിയിരുന്നു? ഇന്നലെ രണ്ടു പ്രാവശ്യം വന്നു. ഓ, പോലീസുകാർ കൂടെ കൂടെ വരുന്നുണ്ട്. ഇന്നലെ വന്ന് തെളിവെല്ലാം എടുത്തോണ്ട് പോയി അവന്റെ റൂം വന്ന് പരിശോധിച്ചു. മിനിഞ്ഞാന്ന് രാവിലെ വന്ന് റൂമെല്ലാം പരിശോധിച്ചു. തലേദിവസം വന്ന് ചെയ്ത് ഇപ്പൊ ഒരു മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നേക്കുന്നു. ഇന്നലെ വന്ന് ഫുള്ള് തെളിവെടുത്തോണ്ട് പോയിക്കുന്നു. എന്താണ് നിങ്ങൾ രാഹുലിന്റെ കുടുംബം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാത്ത തെറ്റ് അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഞങ്ങൾ എന്താ ചെയ്ത, അല്ല ആരോടാ ചോദിച്ച, ആരാ എന്താ ചെയ്തെന്നുള്ളത് സത്യം സത്യം പോലും നിലനിർത്തി കൊണ്ടുവരിക. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ ഞങ്ങൾ അർഹതയാണ്. പക്ഷെ തെറ്റ് ചെയ്തായത് ഞങ്ങളെ ശിക്ഷിക്കുന്നത് ഞങ്ങൾക്ക് നേശം വേദനയുണ്ട്. ഞാനോ എൻ്റെ മോളോ ഒരിക്കലും ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. വണ്ടി തന്നെ ഞങ്ങൾ പുറത്ത് കിടപ്പുണ്ട്. പിന്നെ അവളോട് എന്തിനാ കാരണം ആവശ്യപ്പെടുന്നു? അറിഞ്ഞിട്ടില്ല ആ ഒരു സംഭവം. ലേറ്റ് ആയിട്ടാണ് അവൾ എഴുന്നേറ്റ് വരുന്നത്. ഒരു ദിവസം ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ശ്രദ്ധിക്കും. ഇതെന്നും സർവ്വസാധാരണ പോലെ തന്നെ 11 മണി 12 മണി ആയിട്ടപ്പോഴാണ് അവൾ വന്ന് ചായ കുടിക്കാറ്. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ അവിടെ വീട്ടിൽ വരും ാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അവളെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത്, കാരണം അന്നൊരു ദിവസം മാത്രം ലേറ്റായിട്ട് എഴുന്നേറ്റ് നമ്മൾ എന്തായാലും ചിന്തിക്കൂലേ എന്തുകൊണ്ട് ഇന്ന് ഈ കുട്ടി ലേറ്റായിട്ട് എഴുന്നേറ്റ്. പക്ഷെ എന്നും അതുപോലെ തന്നെയാണ് വരാറ്. വന്ന് ചായ കുടിച്ചു, അതുപോലെ കയറിയാൽ മുറിക്കകത്ത് പോയിരിക്കും. ഉച്ചയ്ക്കും അതുപോലെ തന്നെ 3:30 4 മണി ആകുമ്പോൾ ചിലപ്പോൾ 2:30 ഇറങ്ങി വരും. വന്ന് രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിക്കുക, ചോറുണ്ണ കയറി അതുപോലെ തന്നെ മുറി പോയിരിക്കുക. നമ്മളായിട്ടൊരു സഹകരണം ഒന്നും ഇല്ല. സംഭവത്തിൽ എന്തെങ്കിലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? ആ ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഇത് എന്തായാലും നമുക്ക് വെളിപ്പെടണം. എന്തുകൊണ്ട് അവൻ ചെയ്ത കാരണം കൂടെ നമുക്ക് ഈ ലോകം മുഴുവൻ അറിയണം. അവൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് അവൻ പറഞ്ഞ പോലെ തന്നെ ആ ഫോണിലെ നമുക്ക് ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. അവൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ആവശ്യപ്പെടുകയാണ് അവിടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് നമുക്ക് ആ സൈബർ സെൽ വഴി കൊടുത്തത് അവിടെ ഫോണിൽ വരുന്ന സംഭവങ്ങൾ മൊത്തം നമുക്ക് ലോകം അറിയണം. എന്തായാലും ഈ കുടുംബം പറയുന്നത് ഈ യുവതിയുടെ കുടുംബം ആരോഗ്യം അതുപോലെ ഗുരുതരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ മർദ്ദനം നടന്നതായി കുടുംബം തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും മാത്രമല്ല ഇവർ നിയമ നടപടികളായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത്.